ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജുവിന്റെ അഭിപ്രായമാണ്. നമുക്ക് അദ്ദേഹത്തെ സംസാരിക്കാം. ശ്രീ ആന്റണി രാജു, ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും പോയ ബസ് ജീവനക്കാർ അവിടെ നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെന്റും അതുപോലെ താങ്കളും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ചേർന്നിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? കേരളത്തിൽ നിന്നും അതിഥി തൊഴിലാളികളുമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോയ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയ ബസ്സുകളിൽ വെസ്റ്റ് ബംഗാൾ, ആസാം, ജാർഖണ്ഡ്, ബീഹാർ, ആന്ധ്ര ഇങ്ങനെ ഈ 5 സംസ്ഥാനങ്ങളിലായി 465 ബസ്സുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ കിടക്കുന്നത്. അതിൽ വെസ്റ്റ് ബംഗാളിൽ 297 ബസ്സുകൾ, ആസാമിൽ 149, ജാർഖണ്ഡിൽ 17, ബീഹാറിൽ 1, ആന്ധ്രയിൽ 1, അങ്ങനെ 465. ഇത് പിന്നെ ഈ ബസ്സുകളവിടെ എത്തി. ഇപ്പോൾ അവിടെ ആസാമിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തിരമായി ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ ചീഫ് സെക്രട്ടറി വഴി അവിടുത്തെ ചീഫ് സെക്രട്ടറി, DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ, ജില്ലാ മുതലായവർക്കെല്ലാം തന്നെ അതിൻ്റെ പിന്നെ വിവരങ്ങൾ അറിയിച്ച് നടപടി കൈക്കൊള്ളാൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ആസാമിലെ ഗവൺമെൻറ് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് തന്നെ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ബസ് ഡ്രൈവർമാർക്കും അതുപോലെ ജീവനക്കാർക്കും വേണ്ട താമസ സൗകര്യം, ഭക്ഷണം, വൈദ്യസഹായം, അവിടെ പാർക്കിങ്ങിന് ഫീസില്ലാതെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള നടപടി, ഇതിനെല്ലാം വേണ്ട നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഉയർന്നു കേൾക്കുന്നത് പോലെ വലിയ ഒരു വിഷയം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ബസ്സുകൾക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം 21-ാം തീയതി തന്നെ എല്ലാ ബസ്സുകൾക്കും സ്പെഷ്യൽ പെർമിറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ബസ്സുകൾക്കും കൊടുത്തു. ഇനി ഏത് ബസ്സിന് വേണമെങ്കിലും കേരളത്തിലേക്ക് മടങ്ങി വരാൻ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല, ഈ 50 ബസ്സുകൾ അവിടെ നിന്ന് ഈ പെർമിറ്റ് കിട്ടിയ മുറയ്ക്ക് അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പല ബസ്സുകളും ഓൺ ദ വേ ആണ്. ഇപ്പോൾ അവർക്ക് എല്ലാ ബസ്സുകൾക്കും വേണമെങ്കിൽ അവിടെ നിന്ന് മടങ്ങി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ പല ബസ്സുകാരും അവിടെ നിന്ന് അതിഥി തൊഴിലാളികളുമായി മടങ്ങി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർക്ക് കാലിയടിച്ച് വന്നാൽ അവർക്ക് പിന്നെ നഷ്ടം അല്ലെങ്കിൽ ലാഭം കുറയുമെന്നുള്ളതുകൊണ്ട് അവരുടെ കൂടെ മടക്ക യാത്രയ്ക്കുള്ള പാസഞ്ചേഴ്സിനെ കിട്ടിയാൽ അത്രയും കൂടെ ഇൻകം കിട്ടുമെന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും 30-ാം തീയതിക്കുള്ളിൽ എല്ലാ ബസ്സുകളും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്, വിവരമാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റ്, സംസ്ഥാന ഗവൺമെൻറ്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ശക്തമായ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് മാത്രമല്ല സ്പെഷ്യൽ പെർമിറ്റ് പോലും ഇഷ്യൂ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഈ ബസ്സുകളുടെ എല്ലാം ഈ 465 ബസ്സുകളുടെയും വെഹിക്കിൾ നമ്പർ, വെഹിക്കിൾ ഓണേഴ്സിൻ്റെ പേര്, ഡ്രൈവേഴ്സിൻ്റെ പേര്, അവരുടെ മുഴുവൻ ഫോൺ നമ്പർ മുഴുവൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൈവശമുണ്ട്. ഈ പ്രചരിപ്പിക്കുന്നത് പോലുള്ളൊരു ആശങ്ക ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ ബോധപൂർവം ഇല്ലാത്തൊരു വിഷയം ഗൗരവതരമായി അവതരിപ്പിച്ച് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ചിലർ നടന്ന ബോധപൂർവമായ ശ്രമം മാത്രമാണ്. ബസ് ഓപ്പറേറ്റർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടപ്പോഴും അവർക്ക് അവർക്ക് ഇപ്പോൾ മടങ്ങി വരുന്നതിനുള്ള യാതൊരു തടസ്സവുമില്ല എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 50 ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സർ, അതുപോലെ ഈ ബസ് ജീവനക്കാരും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് ഇവരുടെയൊക്കെ ആരോപണങ്ങൾ കേരളത്തിലെ ചില ഏജൻറ്റുമാർക്കെതിരെയാണ്, ബസ് ഏജൻറ്റുമാർക്കെതിരെയാണ്. ഇത് താങ്കൾ അറിഞ്ഞിരുന്നോ? അല്ലല്ല, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതെന്താന്നുള്ള പരിശോധിച്ച് നടപടി കൈക്കൊള്ളാൻ ഗവൺമെൻറ് തയ്യാറാകും. അവരൊക്കെ പിന്നെ ഇവിടെയുള്ള ഏജൻറ്റുമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള നടപടി കൈക്കൊള്ളാൻ കഴിയും. പക്ഷെ അങ്ങനൊരു ഒരു പരാതി ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ വരാനുള്ളൊരു സാഹചര്യമില്ല. കാരണം ഈ ബസ്സുകൾ ഇവിടെ നിന്ന് അതിഥിത്തൊഴിലായിട്ട് പോകുമ്പോൾ തന്നെ അവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന പണവും വാങ്ങിയിട്ടാണ് പോകുന്നത്. പ്രശ്നം ഇവിടെ നിന്ന് അങ്ങോട്ടും തിരിച്ചു വരാനുള്ള ഒരു 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 റേറ്റും ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ മടങ്ങി വരാൻ അവിടെ നിന്ന് ആളെ കിട്ടിയാൽ ആ ഇൻകവും കൂടി കിട്ടാനൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്ന് മടങ്ങി വരാൻ സമയത്തിന് ഇങ്ങോട്ട് പാസഞ്ചേഴ്സിനെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം പലരും അതിനുവേണ്ടി കാത്തു നിന്നത്. അതും ഒരു പക്ഷേ ഇങ്ങോട്ട് മടങ്ങി വരാൻ ആളുകളെ ഇപ്പോൾ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഏതായാലും ഇപ്പം മടങ്ങി വരുന്നതിന് ഈ വാഹനങ്ങൾക്ക് ഒരു തടസ്സവും ഇപ്പോഴില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ജീവനക്കാരൊക്കെ പറയുന്നത് അന്യസംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ്. അത് ശരിയാണെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ഈ ഒരു ഗുണ്ട ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും? അല്ലല്ല, അതൊക്കെ ഇതൊന്നും ഗവൺമെൻറ് മുമ്പിൽ വന്ന വിഷയങ്ങളല്ല. ഗവൺമെൻറ് ഇവിടുത്തെ സംസ്ഥാനത്തെ വിഷയവുമല്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശാനുസരണം ഇത് ചീഫ് സെക്രട്ടറി എല്ലാ ചീഫ് സെക്രട്ടറിമാരുമായി ഈ ബന്ധം വിഷയം പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ ഡി ജി പിമാരുമായി സംസാരിച്ചിട്ടുണ്ട്, എല്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നൽകി തന്നെ മുഖ്യമന്ത്രി ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന വിധത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഗവൺമെൻറ് കഴിയുന്ന വിധത്തിൽ ഇടപെടാൻ ഗവൺമെൻറ് പരിധിക്കിൽ നിന്നുകൊണ്ട്, മറ്റൊരു സംസ്ഥാനമാണിത്, പരിധിക്കിൽ നിന്നുകൊണ്ട് കഴിയുന്ന പരിശ്രമം നടത്തി സഹായിക്കാനും തയ്യാറാണ്.